ತಂದೆ ಕಣ್ಣು ಕೊತ್ತು ಕಳಿಕ್ಯಾನ್ ಕೂಡೆವಾ. ಕಣ್ಣಾಡಿ ಚಿಲ್ಲತ್ತ ಪೆಣ್ಣಾಳಲ್ಲಿ ನಿನ್ನಾಡಿ ಮುಲ್ಲೆಪ್ಪು ಮುತ್ತಾಡಲ್ಲಿ. ഇതേതാ സ്ഥലം? ചേർത്തല. ചേർത്തലയോ? ആലപ്പുഴ എന്നല്ലേ നീ പറഞ്ഞത്? നീയാ ഈ നീ വിളി നിർത്തണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു, ഇത് ശരിയാവില്ല. ആ ഞാനത് ശ്രദ്ധിച്ചോളാം. ഐ ആം സ്റ്റാർവിംഗ്, എനിക്കൊന്നും കഴിക്കണം. എന്നാലും എന്റെ ഹരിയേട്ടാ, ഒരു പട്ടാളക്കാരൻ എന്ന് പറയുമ്പോ കുറഞ്ഞ പക്ഷം മുടി പറ്റ വെട്ടി ക്ലീൻ ഷേവ് ചെയ്ത് മീശ വിരിച്ച് കുറച്ച് മസിലൊക്കെ പിടിച്ച് നടക്കണം. ഇതിപ്പോ പട്ടാളത്തിലാന്ന് പറഞ്ഞ നാട്ടുകാർ വിശ്വസിച്ചിട്ട് പോയാ മതി പറഞ്ഞു. ചെയ്തില്ലല്ലോ. അത് ചെയ്തോണ്ടിരുന്നപ്പോഴല്ലേ ചോറുളമ്മ പറഞ്ഞത്, കഴുകി വെച്ച് അരി ഇരിപ്പുണ്ട്, മതി എനിക്ക് അത് വിളമ്പാം. തന്തയോട് പറഞ്ഞാ മതി. തന്തയോട് തന്നെ പറഞ്ഞു. വൃശ്ചിക പെണ്ണെ വേളി പെണ്ണെ വെറ്റില പാക്കുണ്ടോ, ഒരു മെഴു തിരിയുടെ നിറുകയിലെരിയാൻ പ്രണയമേ അരികിൽ വന്നു നീ, ഒരു സുഖമുറവി സത്യത്തിൽ മിസ് റൈമൻ എന്നെ മാഡം എന്ന് വിളിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നി. പ്രായം കൊണ്ടോ സ്റ്റാറ്റസ് കൊണ്ടോ എന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. അയ്യോ അത് ഞാൻ ചുമ്മാ തമാശക്ക് വിളിച്ച, നിർത്തിയേക്കാം. വേണ്ട വേണ്ട, വിളിച്ച സ്ഥിതിക്ക് അത് മാറ്റണ്ട, അതിലൊരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ട്, അത് നല്ലതാ. മാഡത്തിന്റെ
அந்த பொண்ணே நான் தான். இல்ல இல்ல, அந்த பொண்ணுக்கு முடி நல்லா நீளமா இருக்கும். ஆமா நீளமா தான் இருக்கு. இங்க இருந்து பார்த்தா மூஞ்சி தெரியாது. ஓகே, அம்மாவுக்கு பொண்ணுக்கு கூட வித்தியாசம் தெரியாது. அம்மாவா? எங்க அம்மா மடியிலே ஊஞ்சல் போல குட்டிக்கு அறியும். വടക്കേന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാരും മതിയല്ലോ. അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി. അതെങ്ങനെ നിനക്ക്? ஒரு பூமால பொறுத்து வச்சதாரான மணிச்சிக்கலமானோ பூமீனோ ஹொய் கனவில் ஒரு பூத்தா ശേഖരന് പിന്മുറി അവകാശപ്പെടാൻ ആൺകുട്ടി ഇല്ലാതെ പോയെന്ന് വിചാരിച്ചിട്ട് ഒരു മഹായുദ്ധം ജയിച്ചു എന്നുള്ള ധാർഷ്ട്യൊന്നും വേണ്ടത് എനിക്ക്. ഇതാ കണ്ടില്ലേ, ആണത്തവും തന്റെ ഇടവും നട്ടലിലുള്ള ഒരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കൂറ്റമുള്ള ഒരു മകളെയും ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് തന്നെയാ പോയിരിക്കുന്നത് ശേഖരൻ. ഒരു